എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ. നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണി. അതിർത്തിയിലെ ചൈനീസ് ഇടപെടലുകളിൽ കടുത്ത നിലപാടുമായി ഇന്ത്യ. ചൈനയുടെ പിന്മാറ്റം മാത്രമാണ് പ്രശ്നപരിഹാരത്തിന് പോംവഴിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കര വ്യോമസേനാ മേധാവിമാർ ലഡാക്കിൽ. തന്ത്രപ്രധാന മലനിരകളിൽ സേനാവിന്യാസം ശക്തമാക്കി ഇന്ത്യ. സംസ്ഥാനത്ത് 1553 പേർക്ക് കൂടി കോവിഡ്. 10 മരണം കൂടി സ്ഥിരീകരിച്ചു. 1950 പേർക്ക് രോഗമുക്തി. അടുത്ത രണ്ടാഴ്ച നിർണായകം. ഒക്ടോബർ അവസാനത്തോടെ രോഗബാധിതർ കൂടിയേക്കാമെന്ന് മുഖ്യമന്ത്രി. വാക്സിൻ വരുന്നതുവരെ ജാഗ്രത തുടരണം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിൽ എല്ലാ ആരോപണവും അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കൊല നടത്തിയത് സമാധാനം തകർക്കാൻ. മറുപടി നൽകേണ്ടത് ബാലറ്റിലൂടെയെന്ന് CPIM. അക്രമത്തിന് മറുപടി അക്രമമല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് ഓഫീസുകൾക്കെതിരായ CPIM ആക്രമണം തീക്കളിയെന്ന് രമേശ് ചെന്നിത്തല. രണ്ട് സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായുള്ള കുടിപ്പകയുടെ ഫലമാണ് വെഞ്ഞാറമൂട് കൊലപാതകമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. PSC തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി പ്രണവ് കോൺഗ്രസ് ഓഫീസ് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു. അമേരിക്കയിൽ ചികിത്സയിലിരിക്കെ ഫയലിൽ വ്യാജ ഒപ്പിട്ടെന്ന BJP ആരോപണം തള്ളി മുഖ്യമന്ത്രി. ഫയലിലുള്ളത് ഡിജിറ്റൽ ഒപ്പ്. ആരോപണം കാര്യങ്ങൾ അറിയാതെ BJP ആരോപണം ലീഗ് ഏറ്റെടുത്തത് UDFിന്റെ പൊതു സംസ്കാരത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി. ആരോപണം ഉന്നയിച്ചത് BJP വക്താവ് സന്ദീപ് വാര്യർ. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. അനൂപ് മുഹമ്മദിന്റെ ബിനാമിയാണ് ബിനീഷ് കോടിയേരിയെന്ന് BJP. ആരോപണങ്ങളിൽ ഉറച്ച PK ഫിറോസ്. അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുൻപും അനൂപ് ബിനീഷ് കോടിയേരിയുമായി സംസാരിച്ചതിന്റെ ഫോൺ രേഖകൾ പുറത്ത്. അനൂപ് മുഹമ്മദിന്റെ കേരള ബന്ധങ്ങൾ അന്വേഷിക്കും. സ്പേസ് പാർക്കിലെ ജോലിക്കായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാക്കനാട് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കന്റോൺമെന്റ് പോലീസ്. മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെതിരെ വീണ്ടും പരാതി. ജ്വല്ലറിക്കായി 3 പേരിൽ നിന്നും 10 ലക്ഷം രൂപ വച്ച് വാങ്ങിയെന്ന പരാതി. 36 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ കമറുദ്ദീനെതിരെ നേരത്തെയും കേസ്. മൊറട്ടോറിയം വിഷയത്തിൽ ആശ്വാസമായി സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. അന്തിമ വിധി വരുന്നതുവരെ നടപടി പാടില്ലെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ അക്കൌണ്ടുകളെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുതെന്ന് കോടതി. ഈ മാസം 10 വീണ്ടും വാദം. 2 വർഷം വരെ ഇളവാകാമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സംസ്ഥാനത്ത് ഓപ്പൺ സർവകലാശാല വരുന്നു. ഒക്ടോബർ 2 സർവകലാശാല നിലവിൽ വരും. ആസ്ഥാനം കൊല്ലം. പ്രവർത്തനം 4 സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസം സംയോജിപ്പിച്ചു. ജോസ് കെ മാണിയെ UDFൽ തിരികെ എടുക്കരുതെന്നാവശ്യപ്പെട്ട് PJ ജോസ് വിഭാഗം കോൺഗ്രസ് നേതാക്കളെ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി ചിഹ്നത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്നും നീതിപൂർവ്വമല്ലാത്ത വിധിക്കെതിരെ തിങ്കളാഴ്ച അപ്പീൽ നൽകുമെന്നും PJ ജോസഫ്. ചിഹ്നത്തിന്റെയും പാർട്ടിയുടെയും കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് അന്തിമമെന്ന് ജോസ് കെ മാണി വിഭാഗം. രാജ്യത്ത് റെക്കോർഡ് കോവിഡ് പ്രതിദിന വർധന. 24 മണിക്കൂറിനിടെ 83,883 പുതിയ കേസുകളും 1043 മരണവും. രോഗബാധിതരുടെ എണ്ണം 38 ലക്ഷം പിന്നിട്ടു. ആകെ മരണം 67,376. രോഗമുക്തി നിരക്ക് 77% കടന്നു. കോവിഡ് വർധനാ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന റിപ്പോർട്ടുകൾ തള്ളി സാമൂഹിക സുരക്ഷാ മിഷൻ. INS വിക്രാന്തിലെ മോഷണം പണത്തിനു വേണ്ടിയെന്ന NIA. നുണ പരിശോധനയിൽ പ്രതികൾ മൊഴി ആവർത്തിച്ചു. ചാരപ്രവർത്തന സാധ്യത NIA തള്ളി. കേസ് കേരള പോലീസിന് തിരികെ കൈമാറി. വയനാട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ആനക്കൊമ്പുമായി 4 പേർ പിടിയിൽ. കൊമ്പുകൾ ശേഖരിച്ചത് കൊളമത്തറ വനത്തിനുള്ളിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജടത്തിൽ നിന്ന്. കുഞ്ഞോം സ്വദേശികളായ 4 പ്രതികളും റിമാൻഡിൽ. സഭാ തർക്കത്തിൽ
കേരളത്തിൽ വീണ്ടും സർക്കാർ ഇടപെടൽ. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. സഹകരിക്കുമെന്ന ഇരു വിഭാഗങ്ങളും ഈ മാസം 10 തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുക. ഇരുപക്ഷത്തു നിന്നും 3 പേർ വീതം. ലയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടർന്നേക്കുമെന്ന സൂചന. മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സി മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പിലെത്തിയതായാണ് സൂചന. പുതിയ കരാർ ബാഴ്സ മുന്നോട്ട് വെച്ചു. നിയമ പ്രശ്നങ്ങളുള്ളതിനാൽ മറ്റു ക്ലബ്ബുകൾ മെസ്സിയുമായി കരാറിലെത്താൻ മടിക്കുന്നുവെന്നും സ്പാനിഷ് മാധ്യമം. പാലാരിവട്ടം മേൽപ്പാലം പുതുക്കിപ്പണിയാൻ അനുമതി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് ആർ.എഫ്. നരിമാൻ അധ്യക്ഷനായ ബെഞ്ച്. വാദം കേൾക്കുന്നത് മാറ്റിവെക്കണമെന്ന് കരാറുകാർ. അടുത്ത 5 ഇടുക്കി, മലപ്പുറം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 യെല്ലോ അലർട്ട്. 4 മുതൽ 4 ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോവിഡ് പ്രതിസന്ധിക്കിടെ വീട്ടുവാടക നൽകണമെന്ന സമ്മർദ്ദം താങ്ങാനാകാതെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തതായി പരാതി. സംഭവം കൊച്ചി തോപ്പുംപടിയിൽ. ലോക്ഡൌൺ കാലത്ത് നിരന്തരമായി വാടക ചോദിച്ച് വീട്ടുടമ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യ ചെയ്ത അനീഷിന്റെ ഭാര്യ. വൻ പരിഷ്കാരത്തിനൊരുങ്ങി കെഎസ്ആർടിസി. 17 വികസന പ്രവർത്തനം ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. എല്ലാ ബസ്സുകൾക്കും GPS ഘടിപ്പിക്കും. ഓരോ ബസ്സിനും ഇ ടിക്കറ്റും ഇ അക്കൌണ്ടിങ്ങും. കണ്ണൂർ പയ്യാവൂരിൽ മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയ ശേഷം യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ സമ്മർദ്ദമെന്ന സൂചന. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. അന്വേഷണ ചുമതല DYSP TP പ്രേമരാജന്. കേരളത്തിലേക്കുള്ള കർണാടക RTCയുടെ സർവീസ് September 8 തുടരും. ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് September 7 അവസാനിപ്പിക്കും. കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പകർപ്പ് ബസ് ജീവനക്കാരെ കാണിക്കണമെന്നും കേരള സർക്കാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ന്യൂ ഡയമണ്ട് എണ്ണക്കപ്പലിൽ തീപിടുത്തം. കപ്പലിലെ 23 ജീവനക്കാരിൽ ഒരാൾക്ക് പൊള്ളലേറ്റു. കോസ്റ്റ് ഗാർഡ് കപ്പലുകളും വ്യോമസേനയുടെ വിമാനവും രക്ഷാപ്രവർത്തനം തുടരുന്നു. തീപിടുത്തമുണ്ടായത് കുവൈറ്റിൽ നിന്ന് പാരദ്വീപിലേക്കുള്ള യാത്രക്കിടെ. കപ്പലിൽ നിന്ന് ഇതുവരെ എണ്ണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്ന മട്ടിൽ വാർത്തകൾ നൽകരുതെന്നും നിർദ്ദേശം. നടപടി റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജിയിൽ. തുടർച്ചയായ 3 ദിവസവും റിയ ചക്രവർത്തിയുടെ അച്ഛനെ CBI ചോദ്യം ചെയ്തു. കോവിഡ് സാഹചര്യത്തിൽ 1-2 പരീക്ഷകൾ നടത്തരുതെന്ന ഹർജികൾ തള്ളി സുപ്രീംകോടതി. ബിരുദ പരീക്ഷകൾ നടത്താൻ തടസ്സമില്ലെന്നും UGC മാർഗനിർദ്ദേശത്തിൽ സർവകലാശാലകൾക്ക് വിവേചനാധികാരം നൽകിയിട്ടുണ്ടെന്നും കോടതി. രാജ്യത്തെ 2nd സെറോ സർവേയുടെ ഫലം 2 പുറത്തുവരുമെന്ന് ICMR. പരിശോധന നടക്കുന്നത് 70 ജില്ലകളിൽ. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 62% തമിഴ്നാട്, UP, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. മഹാരാഷ്ട്രയിൽ 424 പോലീസുകാർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്ത് പുതുതായി 5 പോലീസുകാർ ഉൾപ്പെടെ ആകെ മരിച്ചത് 163 പേർ. കോവിഡ് ബാധിതരായ പോലീസുകാരുടെ ആകെ എണ്ണം 16,015. ഉത്തരാഖണ്ഡ് സെക്രട്ടേറിയറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. സെക്രട്ടേറിയറ്റ് ഒരാഴ്ചത്തേക്ക് പൂർണ്ണമായും അടച്ചിടണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ. നേരത്തെ സെക്രട്ടേറിയറ്റിന്റെ 2 വിഭാഗങ്ങളും 7 ഓഫീസുകളും അടച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം തീവ്രം. 24 18,105 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 391 മരണം കൂടി. സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 8,43,000 കടന്നു. തമിഴ്നാട്ടിൽ 24 5,892 പോസിറ്റീവ് കേസുകൾ, 92 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 52,000 പേർ ചികിത്സയിൽ. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 7,608. ആന്ധ്രാപ്രദേശിൽ 10,199 പേർക്ക് കൂടി കോവിഡ്. 24 റിപ്പോർട്ട് ചെയ്തത് 75 മരണം. സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 4,60,000 കടന്നു. ആന്ധ്രയിൽ 1 മുതൽ 6 വരെ ഇംഗ്ലീഷ് മീഡിയം നിർബന്ധമാക്കിയ നടപടി സുപ്രീംകോടതി പരിശോധിക്കും. തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ആന്ധ്ര സർക്കാർ സമർപ്പിച്ച
ഹർജിയിൽ വാദം കേൾക്കാമെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി ഈ മാസം 25 വീണ്ടും പരിഗണിക്കും. ആന്ധ്രാപ്രദേശിൽ ഓൺലൈൻ ചൂതാട്ടവും ചീട്ടുകളെയും നിരോധിക്കാൻ നടപടി. റമ്മി, പോക്കർ തുടങ്ങിയ ഗെയിമുകൾക്ക് പിന്നിലുള്ളവർക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ. ആന്ധ്രാപ്രദേശ് ഗെയിമിംഗ് നിയമങ്ങളുടെ ഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. പഞ്ചാബിൽ 4 MLA കൂടി കോവിഡ്. 117 നിയമസഭയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 33 MLA. വാർത്ത സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹാക്ക് ചെയ്യപ്പെട്ട ട്വിറ്റർ അക്കൌണ്ട് പുനഃസ്ഥാപിച്ചു. അക്കൌണ്ട് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ട്വിറ്റർ, ഹാക്കിംഗിന് പിന്നിൽ ജോൺ വിക് ഗ്രൂപ്പ് എന്ന സൂചന. മഥുര ജയിലിൽ 8 മാസക്കാലം നീണ്ടുനിന്ന പീഡനകഥ വിവരിച്ച് ഡോക്ടർ കഫീൽ ഖാൻ. 5 ദിവസം ജയിൽ അധികൃതർ ഭക്ഷണം നൽകിയില്ലെന്നും കടുത്ത മാനസിക പീഡനത്തിനിരയായെന്നും ഫേസ്ബുക്ക് ലൈവിൽ ഡോക്ടർ കഫീൽ ഖാൻ. വിദ്വേഷ പ്രചാരണം നടത്തിയ ബിജെപി എംഎൽഎക്ക് ഫേസ്ബുക്കിന്റെ വിലക്ക് ഏർപ്പെടുത്തിയത് തെലങ്കാന എംഎൽഎ ടി രാജാസിംഗിന്. നടപടി ഫേസ്ബുക്ക് നയം ലംഘിച്ച് വിദ്വേഷവും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിന് നടപടിയെടുക്കാൻ നിർബന്ധിതരായെന്ന് ഫേസ്ബുക്ക് വക്താവ്. കർണാടകയിൽ കനത്ത മഴ. 1 മുതൽ ഈ മാസം 7 വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഡൽഹിയിൽ കോവിഡ് ആശുപത്രികൾക്കായി 14,000 കിടക്കുകൾ അനുവദിച്ചു. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിൽ 2% ഡൽഹിക്ക് പുറത്തുനിന്നുള്ളവർ. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് ആശുപത്രികളിലില്ലെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി. ലോക്ഡൌണിനെ തുടർന്ന് പഞ്ചാബിൽ കുഴുങ്ങിയ പാകിസ്ഥാൻ സ്വദേശികൾ നാട്ടിലേക്ക് മടങ്ങി. വിദേശകാര്യ മന്ത്രാലയത്തിന് നന്ദി അറിയിച്ച് കറാച്ചി സ്വദേശികൾ. ഇവർ പഞ്ചാബിലെത്തിയത് കഴിഞ്ഞ മാർച്ചിൽ. ിലെ ഫത്തേപൂർ സിക്രിയിൽ കനത്ത മഴയിൽ വീട് തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. 2 കുട്ടികൾക്ക് പരുക്ക്. ശക്തമായ മഴയെ തുടർന്ന് ഗംഗാനദി കരകവിഞ്ഞൊഴുകുന്നു. വാരാണസിയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,61,74,000 പിന്നിട്ടു. 8,66,000 കോവിഡ് മരണങ്ങൾ. 24 മണിക്കൂറിനിടെ 2,82,000 പുതിയ കേസുകൾ. എയർലൈൻ ജീവനക്കാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കോവിഡ് വാക്സിൻ വാഗ്ദാനം ചെയ്ത ചൈന. ഹൈറിസ്ക് ഗ്രൂപ്പിലുള്ളവരെ കോവിഡിൽ നിന്ന് പ്രതിരോധിക്കുകയാണ് ലക്ഷ്യമെന്ന് വിശദീകരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി കോവിഡ് വാക്സിൻ പുറത്തിറക്കാനൊരുങ്ങി അമേരിക്ക. നവംബർ 1 വാക്സിൻ വിതരണത്തിന് തയ്യാറാകാൻ നിർദ്ദേശം നൽകി US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിഭാഗം. സർക്കാർ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആരോഗ്യ വിഭാഗം. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയെന്ന ജർമ്മനിയുടെ വാദം തള്ളി റഷ്യ. സംഭവത്തിൽ മോസ്കോയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് റഷ്യൻ അധികൃതർ. പ്രതികരണം, നവൽനിക്കുണ്ടായ അപകടത്തിന് പിന്നിൽ റഷ്യയാണെന്ന ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലിന്റെ പരാമർശത്തിന് പിന്നാലെ. ചൈനയ്ക്കെതിരെ വീണ്ടും അമേരിക്ക. കോവിഡ് വ്യാപനകാലത്ത് പ്രകോപനം കാണിക്കുന്ന ചൈന സമാധാനം മറക്കുകയാണെന്നും സ്വയം നിയന്ത്രിക്കണമെന്നും അമേരിക്ക. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു പോകുമെന്ന തീരുമാനത്തിൽ ഉറച്ച അമേരിക്ക. സാമ്പത്തിക സഹായമായ $80 മില്യൺ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകില്ല. അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകാനുള്ള തുക കൈമാറും. ലോകാരോഗ്യ സംഘടന ചൈനയുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. കോവിഡ് റാപ്പിഡ് ടെസ്റ്റുകൾ വിപുലമാക്കുമെന്ന് ബ്രിട്ടൻ. പരിശോധനകൾക്കായി കൂടുതൽ തുക അനുവദിക്കും. 20 മിനിറ്റിനുള്ളിൽ ഫലം ലഭ്യമാക്കും. കോവിഡ് പരിശോധനകൾ കുറവാണെന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ ബ്യൂട്ടി പാർലർ സന്ദർശിച്ച ജനപ്രതിനിധിസഭാ സ്പീക്കർ നാൻസി പെലോസിക്കെതിരെ വിമർശനവുമായി റിപ്പബ്ലിക്കൻ പാർട്ടി. ബ്യൂട്ടി പാർലർ സന്ദർശിച്ചത് അനുമതി ലഭിച്ചതിനെ തുടർന്നെന്ന് നാൻസി പെലോസി. നാൻസി പെലോസിയെ വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത്. 77th വെനീസ് ചലച്ചിത്ര മേള പുരോഗമിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേള. പ്രമുഖ താരങ്ങളടക്കം ചടങ്ങുകൾക്കെത്തിയത് മാസ്ക് ധരിച്ച്. ജപ്പാനിൽ കന്നുകാലികളുമായി പോയ ചരക്ക് കപ്പൽ ചുഴലിക്കാറ്റിൽപ്പെട്ട് കാണാതായി. 43 ജീവനക്കാരും 1,000 കന്നുകാലികളും കപ്പലിലുണ്ടായിരുന്നെന്ന് വിവരം. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നു.
വ്യത്യസ്ത ഇടവേളയ്ക്ക് ശേഷം തായ്ലൻഡിൽ വീണ്ടും കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ചത് ബാങ്കോക്കിലെ തടവുകാരന്. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,427. പെറുവിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ 1 ഒക്ടോബർ മുതൽ പുനരാരംഭിക്കും. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും സർവീസ് നടത്തുകയെന്ന് വാർത്താവിനിമയ മന്ത്രി കാർലോസ് എസ്ട്രേ മാഡോറോ. നേപ്പാളിൽ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് കൂട്ടം കൂടിയവർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ്. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിയന്ത്രണങ്ങൾ പാലിക്കാതെ സംഘടിപ്പിച്ച രഥോത്സവ ചടങ്ങിൽ പങ്കെടുത്തത് 2,000-ലേറെ പേർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്ത് കൂട്ടം കൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാനാ ചുഴലിക്കാറ്റ് മധ്യ അമേരിക്കൻ തീരത്തെത്തി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. പ്രളയമുണ്ടായേക്കുമെന്നും മുന്നറിയിപ്പ്. ഭാര്യയുടെ ഔദ്യോഗിക പദവിയും സൈനിക പദവികളും പുനഃസ്ഥാപിച്ച് തായ്ലൻഡ് രാജാവ്. പദവികൾ പുനഃസ്ഥാപിക്കുന്നത് 1 വർഷത്തിന് ശേഷം. ഭാര്യയുടെ പദവികൾ റദ്ദാക്കിയത് രാജാവിനോട് അവിശ്വാസം കാണിച്ചുവെന്ന കുറ്റം ചുമത്തി. ദക്ഷിണ കൊറിയയിൽ കനത്ത നാശനഷ്ടം വിതച്ച് മെയ്സാക് ചുഴലിക്കാറ്റ്. 10,000-ക്കണക്കിന് ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. പോർട്ട്ലൻഡിൽ പ്രതിഷേധം കടുക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചു. പ്രതിഷേധം ട്രംപ് അനുകൂലികളും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ സംഘടനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചതിന് പിന്നാലെ. കുടിയേറ്റ വിരുദ്ധ വികാരം വേണ്ടെന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ഹസൈൻ ലോങ്. പ്രതികരണം രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കുടിയേറ്റ തൊഴിലാളികളെ തിരിച്ചയക്കണമെന്ന പൊതുനിലപാടിനെതിരെ. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന്. കോവിഡ് പ്രതിസന്ധി മൂലം മ്യാൻമറിൽ കുടുങ്ങിപ്പോയവരെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചതായി മ്യാൻമർ വിദേശകാര്യ മന്ത്രാലയം. തിരിച്ചയച്ചത് 13,000-ലധികം പേരെ. അഫ്ഗാൻ താലിബാൻ സമാധാന ചർച്ചകൾ ദോഹയിൽ നടക്കും. നീക്കം തടവുകാരെ മോചിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒത്തുതീർപ്പായതിന് പിന്നാലെ. സമാധാന ശ്രമങ്ങളുടെ വിജയത്തിനായി സർക്കാർ 200 താലിബാൻ തടവുകാരെ വിട്ടയച്ചിരുന്നു. കിഴക്കൻ സിറിയയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഇറാൻ അനുകൂലികളായ 16 പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ആക്രമണം നടത്തിയത് പൽമീറയിലെ വ്യോമ താവളം ലക്ഷ്യമിട്ടു. സ്വർണവിലയിൽ മാറ്റമില്ല. ഒരു പവന് ഇന്നത്തെ വില 37,480 രൂപയും ഗ്രാമിന് 4,685 രൂപയും. ഇന്നലെ പവന് 320 രൂപ കുറഞ്ഞിരുന്നു. രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ റബ്ബർ വില ഉയർന്നതോടെ കർഷകർക്ക് നേരിയ ആശ്വാസം. 3 ആഴ്ചയ്ക്കിടെ വർദ്ധിച്ചത് 20 രൂപയിലധികം. അന്താരാഷ്ട്ര വിപണിയിൽ 153 രൂപയും ആഭ്യന്തര വിപണിയിൽ 147 രൂപ വരെയും വില ഉയർന്നു. യുവേഫ നേഷൻസ് ലീഗിന് ഇന്ന് തുടക്കം. കോവിഡ് പ്രതിസന്ധികൾക്കൊടുവിൽ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ തിരിച്ചുവരവ് 2019 നവംബറിന് ശേഷം. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ജർമ്മനിയും ഇന്ന് നേർക്കുനേർ. യുഎസ് ഓപ്പൺ ടെന്നീസിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 3-ാം റൌണ്ടിൽ. 2-ാം റൌണ്ടിൽ ഇംഗ്ലണ്ട് താരത്തെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ചിന്റെ മുന്നേറ്റം. ടൂർണമെന്റിൽ കിരീടം നേടിയാൽ ജോക്കോവിച്ചിനെ കാത്തിരിക്കുന്നത് 4-ാം യുഎസ് ഓപ്പണും 18-ാം ഗ്രാൻഡ്സ്ലാമും. പ്രഥമ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നവംബറിൽ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെച്ച ലീഗ് നവംബർ 14 മുതൽ ഡിസംബർ 6 വരെയെന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്. ശ്രീലങ്കയിലെ 3 വേദികളിലായി നടക്കുന്ന ടൂർണമെന്റിൽ മത്സരിക്കുന്നത് 5 ടീമുകൾ. ഐ പി എൽ ടീമിന്റെ ഭാഗമായി യുഎഇയിലെത്തിയ ബിസിസിഐ സീനിയർ മെഡിക്കൽ ടീം അംഗത്തിന് കോവിഡ്. രോഗലക്ഷണങ്ങളില്ലാത്ത ഇദ്ദേഹത്തെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബംഗളൂരു നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ 2 പേർക്കും രോഗബാധ. ഐ പി എൽ മത്സരങ്ങൾക്കായി യുഎഇയിലെത്തിയ 13 അംഗങ്ങൾക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മലബാറിലെ മാപ്പിള ഖലാസികളുടെ ജീവിതം ചലച്ചിത്രമാകുന്നു. ദിലീപിനെ നായകനാക്കി ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം ഒരുക്കുന്നത്. ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധേയനായ മിഥിലാജാണ് ചിത്രത്തിന്റെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. ഇനി നോക്കാം ജില്ലാ വാർത്ത. തിരുവനന്തപുരം ജില്ലയിൽ 317 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 299 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 343 പേർ രോഗമുക്തർ.
ശ്വാസകോശ സ്രവങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ അക്രിലോസോബ് സാങ്കേതിക വിദ്യയുമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉപകരണങ്ങളിൽ ഘടിപ്പിക്കാനുള്ള അണുനാശിനി അടങ്ങിയിട്ടുള്ള ദ്രവ ആകിരണ ശേഷിയോടുകൂടിയ ബാഗുകളാണ് നിർമ്മിച്ചത്. ഡോക്ടർ മഞ്ജു, ഡോക്ടർ മനോജ് കോമത്ത്, ഡോക്ടർ ആശ കിഷോർ, ഡോക്ടർ അജയ് പ്രസാദ് ഋഷി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് അക്രിലോസോബ് യാഥാർത്ഥ്യമാക്കിയത്. കൊല്ലം ജില്ലയിൽ ഇന്ന് കോവിഡ് ബാധിച്ചത് 65 പേർക്ക്. 55 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ 2 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ ഇന്ന് 118 പേർക്ക് കോവിഡ്, 98 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 13 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. 99 പേർക്ക് രോഗമുക്തി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 87 പേർക്ക് കോവിഡ്, 1 വിദേശത്തു നിന്നും, 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 82 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. കോട്ടയം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 160 പേർക്ക്. ഇതിൽ 158 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1 ആരോഗ്യ പ്രവർത്തകയ്ക്കും കോവിഡ്. കോട്ടയം കൊരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ആർദ്ര മിഷനിൽ ഉൾപ്പെടുത്തി 3.5 കോടി രൂപ ചെലവിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 44 പേർക്ക്. 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 23 പേർക്ക് രോഗം. കോവിഡ് പശ്ചാത്തലത്തിലെ ദുരിത ജീവിതം ആശയമാക്കി ഹ്രസ്വചിത്രം ഒരുക്കി ഒരു കൂട്ടം യുവാക്കൾ. പ്രത്യാശ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അമൽ അശോകൻ, അഖിൽ ആർ, അലൻ ഫ്രാൻസിസ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം. പിറവം മണ്ണീട് പഞ്ചായത്തിലെ 11-ാം വാർഡ് രാജീവ് ഗാന്ധി കോളനിയിൽ കുടിവെള്ള പദ്ധതി തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാസനിൽ. പദ്ധതി നടപ്പാക്കിയത് എറണാകുളം ജില്ലാ പഞ്ചായത്തും മണ്ണീട് പഞ്ചായത്തും ARWSSഉം സംയുക്തമായി. 80 ലക്ഷം രൂപ ചെലവ്. അങ്കമാലി പുളിയനത്ത് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അക്രമി സംഘം പിടിയിൽ. ഉത്രാട ദിവസം രാത്രിയിലാണ് സംഘം യുവാവിനെ ആക്രമിച്ചത്. കേസിലെ 1-ാം പ്രതിയെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. ഒളിവിൽ പോയ മറ്റു പ്രതികളെ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടുക്കിയിൽ നിന്ന് പിടികൂടി. തൃശൂർ ജില്ലയിൽ 145 പേർക്ക് രോഗമുക്തി. 93 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 91 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട ഗുരുവായൂർ നഗരസഭാ പ്രവർത്തനം ആരംഭിച്ചു. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിവാഹ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു നഗരസഭാ ഓഫീസ് താൽക്കാലികമായി അടച്ചത്. തൃശൂർ അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി വെർച്വൽ പുലിക്കളി നടത്തി. പുലികൾ അവരവരുടെ വീടുകളിലിരുന്ന് സാങ്കേതിക വിദ്യയിലൂടെയാണ് പുലിക്കളി നടത്തിയത്. പുലിക്കളി ഫേസ്ബുക്ക് ലൈവിലൂടെ സംപ്രേഷണം ചെയ്തു. വിദേശത്ത് നിന്നെത്തി ക്വാറന്റീനിൽ കഴിയുകയായിരുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് പ്രതിയുല്ല. സംഭവം പാലക്കാട് ഒറ്റപ്പാലത്ത്. ഒറ്റയ്ക്കായിരുന്ന യുവതിയെ രാത്രിയിൽ കടന്നുചെന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട് ടൗൺ SI മുനിദാസ് ആത്മഹത്യ ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിലാണ് ആത്മഹത്യ ചെയ്തത്. 5 മാസമായി മെഡിക്കൽ ലീവിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നതായി പോലീസ്. മലപ്പുറത്ത് നന്മ ഡ്രഗ് ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മരുന്നുകൾ സൗജന്യമായി എത്തിക്കുക ലക്ഷ്യം. തെരഞ്ഞെടുത്ത ജില്ലകളിലാണ് ഡ്രഗ് ബാങ്ക് പ്രവർത്തിക്കുക. സ്വതന്ത്ര TV ചാനലുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ. ചാനൽ തുടങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി. സർവകലാശാലയ്ക്ക് സാമ്പത്തിക ബാധ്യതയില്ലാത്ത രീതിയിൽ ടെലികാസ്റ്റ് നടത്താൻ കേബിൾ ഓപ്പറേറ്റർമാരുമായി ചർച്ച പുരോഗമിക്കും. കോഴിക്കോട് ജില്ലയിൽ 131 പേർക്ക് കൂടി കോവിഡ്. 186 പേർക്ക് രോഗമുക്തി. 118 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. കോഴിക്കോട് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ കവർച്ച. സംഭവം ബാലുശ്ശേരി ഹൈസ്കൂൾ റോഡിലെ സൂപ്പർ മാർക്കറ്റിൽ. 1.5 ലക്ഷത്തോളം രൂപ മോഷണം പോയി. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് നിർമ്മാണം December 31 പൂർത്തിയാക്കുമെന്ന് CK ശശീന്ദ്രൻ MLA. September 7 കൽപ്പറ്റ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികളുടെ അവലോകന യോഗം ചേർന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും MLA അറിയിച്ചു. റോഡ് പ്രവൃത്തി നടക്കുന്ന പല ഭാഗങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ ആയതിനാൽ മന്ദഗതിയിലായ പ്രവൃത്തി പുനരാരംഭിച്ചു.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ സെക്ടറിൽ സർവീസ് പുനരാരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസ്. 21 മുതൽ മുംബൈയിലേക്കുള്ള പ്രതിദിന സർവീസുകളും പുനരാരംഭിക്കും. കണ്ണൂർ തലശ്ശേരിയിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. കൊല്ലം ഇരവിപുരം സ്വദേശി വി സുരേഷ് കുമാറിനെയാണ് കാണാതായത്. തലായി തീരത്ത് നിന്ന് 33 നോട്ടിക്കൽ മൈൽ ദൂരെ വച്ച് കാണാതാവുകയായിരുന്നു. ബസ് ഓൺ ഡിമാൻഡ് സർവീസ് തുടങ്ങാൻ KSRTC പയ്യന്നൂർ ഡിപ്പോൾ. പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്കും കാസർഗോട്ടേക്കുമാണ് സർവീസ്. സർവീസുകൾ നടത്തുന്നത് ഒരേ സ്ഥലത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക്. കാസർഗോഡ് പുതുതായി 113 പേർക്ക് കൂടി കോവിഡ്. 120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 5 പേർ ഇതര സംസ്ഥാനത്തു നിന്നും, 8 പേർ വിദേശത്തു നിന്നും എത്തിയവർ. 170 പേർക്ക് രോഗമുക്തി. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാം. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. പ്രചരിക്കുന്നത് 2019 പഞ്ചാബിൽ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. മാസ്ക് ധരിക്കാത്തതിനാൽ ഇന്ത്യൻ ആരോഗ്യമന്ത്രി യുവാക്കളെ മർദ്ദിക്കുന്നുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ പാകിസ്ഥാനി ടെലിവിഷൻ പ്രോഗ്രാമിനായി തയ്യാറാക്കിയ വീഡിയോ ആണ്. ഹൈദരാബാദിൽ ഹിന്ദുദേവിന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനെതിരെ ഇസ്ലാം മതവിശ്വാസികൾ പ്രതിഷേധിച്ചെന്ന പ്രചാരണം. ഇതിന്റെ സത്യാവസ്ഥയുമായി മോനിഷ ഭാരതി. മതം ഇപ്പോഴും വ്യാജപ്രചാരകരുടെ കയ്യിലെ തുറപ്പുചീട്ടാണ്. ലോകത്തെ ഏതവസ്ഥയോടും ചേർന്ന് ഇത്തരക്കാർ മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൂട്ടത്തിലെ പുതിയത് കാണാം. ഹൈദരാബാദിൽ ഹിന്ദുദേവന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനെതിരെ ഇസ്ലാം മതവിശ്വാസികൾ പ്രതിഷേധിച്ചെന്നാണ് വ്യാജപ്രചാരണം. ഗണപതി വിഗ്രഹത്തിന് സമീപം ആളുകൾ സംഘർഷമുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനൊപ്പം പ്രചരിക്കുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശ ചതുർത്ഥി ഉത്സവം August 22 ആരംഭിച്ചത്. അന്ന് മുതലാണ് ഈ വീഡിയോയും പ്രചരിച്ചു തുടങ്ങിയത്. പോലീസുകാരൻ അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. നിരവധി ട്വിറ്റർ ഹാൻഡിലുകളിൽ ഈ വീഡിയോ ഇതേ ക്യാപ്ഷനോടെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. നിരവധി ഫേസ്ബുക്ക് പേജുകളും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹൈദരാബാദിലെ മുഗൾപുരയിലെ ലാൽ ദർവാസ പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. വീഡിയോയിൽ കാണുന്നവരെല്ലാം ബന്ധുക്കളാണ്. കുടുംബവഴക്കിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഘർഷത്തിന്റെ വീഡിയോ ആണിത്. ഈ പ്രശ്നം പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് തന്നെ പറഞ്ഞു തീർക്കുകയും ചെയ്തു. ഇതിനെയാണ് ചിലർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വർഗീയവത്കരിക്കാൻ ശ്രമിച്ചത്. ഒറ്റവരി കൊണ്ട് ഇല്ലാതാക്കുന്നത് ഐക്യമെന്ന വലിയ സംസ്കാരത്തെയാണ്. അത് തിരിച്ചറിയേണ്ടത് നമ്മളിൽ ഓരോരുത്തരുമാണ്. സോഷ്യൽ മീഡിയയിൽ എന്നല്ല, പൊതുവിടങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് വിവേകമാണ്, വികാരമല്ല. ഇനി ഇപ്പോൾ കിട്ടിയത്. ഗുജറാത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 കടന്നു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 1325 പോസിറ്റീവ് കേസുകൾ. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 3064. തൃശൂർ നാട്ടികയിൽ ഇതര സംസ്ഥാന തൊഴിലാളി തലക്കടിയേറ്റ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ടയാളുടെ ബന്ധുവിനെ അറസ്റ്റ് ചെയ്തു. ഒറീസ സ്വദേശി മംഗൾ പ്രധാനാണ് മരിച്ചത്. വൈകിട്ട് ജോലി കഴിഞ്ഞു വരുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. ഹൺഡ്രഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് നൈറ്റുമായി ഡോക്ടർ അരുൺകുമാരത്തും നമസ്കാരം. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.